नमस्कार नमक पोलियो वाक्सीन उल्पे निरवधि वाक्सीन लोकव्यापक इन उपयोग डिफ्तीरिया टेटनस बीसीजी हेपटाइटिस बी मीसल्स मम्स रूबेला तुंग वाक्सीन ऐसे एल सुपरचित एत्रपेल लोकत उपयोग वाक्सीन अरुपुर शतम निर्मित नमें इंटल मोलियो वाक्सीन मत वाक्सीन उल्पे इंडिया कंपन निर्मित मत राज्य कैटी अयकय എന്തായാലും ഇപ്പോൾ ലോകത്തെ വിറപ്പിക്കുന്ന കോവിഡ് 19 എന്ന വൈറസിനെ പ്രതിരോധിക്കുന്ന വാക്സിനു വേണ്ടിയുള്ള ഗവേഷണങ്ങൾ ഏതാണ്ട് വിജയം കാണാറായ സാഹചര്യമാണ്. ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഏത് രാജ്യത്ത് നടക്കുന്ന പരീക്ഷണം വിജയിച്ചാലും ആ വാക്സിൻ വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെടുന്നത് ഇന്ത്യയിലായിരിക്കും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നേരത്തെ പറഞ്ഞു ലോകത്തെ 60% വാക്സിനുകളും ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത്. കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞാൽ ഇന്ത്യയിലെ ഹൈദരാബാദിലാണ് ഇങ്ങനെ ലോകത്തെ ആവശ്യമായ വാക്സിൻ ഡോസുകളുടെ 3/1 നിർമ്മിക്കുന്നത്. ഈ ഹൈദരാബാദ് തന്നെയാണ് ഇപ്പോൾ കോവിഡ് വാക്സിൻ ഉൽപാദനത്തിലും ലോകത്തിന്റെ ശ്രദ്ധ കേന്ദ്രം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ഭാരത് ബയോടെക്കിന്റെ കോവാക്സിൻ, അതുപോലെ റഷ്യൻ സർക്കാർ വികസിപ്പിച്ച സ്പുട്നിക് 5, ജോൺസൺ ആൻഡ് ജോൺസൺ വാക്സിൻ, യുഎസ് കമ്പനിയായ ഫ്ലൂജന്റെ ക്ലോറോഫ്ലൂ, സ്നോഫി കമ്പനി നിർമ്മിക്കുന്ന വാക്സിൻ തുടങ്ങിയവയ്ക്കെല്ലാം ഹൈദരാബാദ് ബന്ധമുണ്ട് എന്നാണ് ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ പോലുള്ള മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വിവരം. എല്ലാ ഹൈദരാബാദ് വാക്സിൻ കമ്പനികളും നിർമ്മാണ സാങ്കേതിക വിദ്യയിൽ മുന്നിലാണ്. മികച്ച നിലവാരത്തിൽ അവർക്ക് ലക്ഷക്കണക്കിന് ഡോസ് വാക്സിൻ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. വൻതോതിൽ ഉൽപ്പാദനം നടത്താനുള്ള ശേഷിയുള്ളതിനാൽ തന്നെ കോവിഡ് 19 പ്രതിവിധി കണ്ടെത്തുന്നതിൽ ഹൈദരാബാദിന് നിർണായക പങ്കുണ്ടെന്നാണ് ഈ രംഗത്തെ വിദഗ്ധ പറയുന്നത്. ഹൈദരാബാദിലെ മിക്ക വാക്സിൻ കമ്പനികൾക്കും വാക്സിൻ ഗവേഷണ സ്ഥാപനങ്ങളുമായി ഔദ്യോഗിക ധാരണയോ കരാറോ ഉണ്ടെന്നും വിജയകരമായ വാക്സിൻ കണ്ടെത്തിയാൽ ഉടൻ തന്നെ ഇവർക്ക് നിർമ്മാണം ആരംഭിക്കാൻ കഴിയും എന്നും ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ടിൽ പറയുന്നു. ഹൈദരാബാദ് ജീനോം വാലിയിൽ പുതുതായി സ്ഥാപിക്കുന്ന കേന്ദ്രത്തിൽ റഷ്യയുടെ കോവിഡ് 19 വാക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യത സംബന്ധിച്ച് ചർച്ചകൾ നടക്കുകയാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്തായാലും എല്ലാ രാജ്യങ്ങളുടെയും കോവിഡ് വാക്സിൻ ഗവേഷണങ്ങൾ ഏറെക്കുറെ അവസാന ഘട്ടത്തിലാണ്. റഷ്യ അതിൽ വിജയം കണ്ടതായി അവകാശപ്പെടുന്നുണ്ട്. ബാക്കിയുള്ളവരും വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ വിജയം കാണുമെന്ന് കരുതപ്പെടുന്നു. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഏറെ അഭിമാനത്തിന് വക നൽകുന്ന കാര്യമാണിത്. വെബ് ഡെസ്ക് തത്വമായി.